മഹാനായ മാലിക് ഇബ്നു മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്ത 9 ദിവസം ദിനരാത്രങ്ങൾ കൊണ്ട് മനഃപാഠമാക്കിയ നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ തങ്ങൾ മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവരെ സന്ദർശിക്കാൻ വരുന്നു. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവർ ഇമാം ശാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. പക്ഷേ അഹമ്മദ് ഇബ്നു ഹംബൽ പറയും, ഇമാം ശാഫിഈ എന്റെ ഉസ്താദാണ്. ഷാഫിഈ ഇമാം പറയും, ഇമാം അഹമ്മദ് എന്റെ ഉസ്താദാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബഹുമാനം, എന്തൊരു റെസ്പെക്ട്, അല്ലേ അത്ഭുതം. അങ്ങനെ പറയാ, ഇമാം ഷാഫിഈ തങ്ങളെക്കാളും 2 വയസ്സ് ഏകദേശം 2 വയസ്സ് കുറവാണ് അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവർക്ക്. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവർ പറയും, എന്റെ ഗുരുവാണ് ഇമാം ഷാഫിഈ, എന്റെ ഗുരുവാണ്. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങൾ പറയും, അഹമ്മദ് ഇബ്നു ഹംബൽ എന്റെ ഗുരുവാണ്, എന്റെ ഉസ്താദാണ്. ഇമാം ഷാഫിഈ തങ്ങൾ അഹമ്മദ് എന്നിവരെ കാണാൻ ചൊല്ലും, റളിയല്ലാഹു അൻഹു. രണ്ടുപേരും പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ പണ്ഡിതോചിതമായി ചർച്ചയുണ്ടാകും, അവിടെ ബഹസുകൾ നടക്കും, അവിടെ റിസർച്ചുകൾ നടക്കും, ഇൽമിന്റെ പ്രസരണം ഉണ്ടാകും. അനാവശ്യമായ വിലകുറഞ്ഞ തമാശകൾ അവർ പറയില്ല. അവരുടെ സംസാരം ഹിക്മത്തായിരിക്കും, അവരുടെ ഹറക്കത്തുകൾക്ക് യുക്തമുണ്ടായിരിക്കും, അതിന് അർത്ഥമുണ്ടായിരിക്കും. ഇമാം ഷാഫിഈ തങ്ങൾ കടന്നു വരുന്നു അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവരെ കാണാൻ. അപ്പൊ മോള് ചോദിച്ചു, ഉപ്പാ, ഇതാണോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നിസ്കാരങ്ങളിൽ ദുആ ചെയ്യുമായിരുന്ന ഷാഫിഈ ഇമാം എന്ന് പറയുന്ന ഷാഫിഈ ഇമാം ആണോ ഈ ഉസ്താദാണോ നിങ്ങൾ പറയാറുള്ള ഉസ്താദ്? അവരാണോ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ഇന്ന് വിരുന്ന് പാർക്കാൻ വരുന്നത്? അതേ മോളെ, അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞു, ഇൻസാറനി ഫലി ഫളിഹി ഉസ്റുതുഹു ഫലി ഫളിഹി. ഇമാം ഷാഫിഈ തങ്ങൾ അഹമ്മദ് എന്നവരെ കാണാൻ ചെല്ലുമ്പോ ചിലരൊക്കെ പറഞ്ഞു, പിന്നെ നാട്ടുകാർക്ക് എന്തും പറയാലോ, ഇമാം ഷാഫിഈ തങ്ങൾ എന്തിനാണ് അഹമ്മദ് എന്നവരെ കാണാൻ വരുന്നത്? അവരുടെ ശിഷ്യനല്ലേ അഹമ്മദ് എന്നവര്, പ്രായം കൊണ്ട് ചെറുതല്ലേ അഹമ്മദ് എന്നവര്, ഷാഫിഈ ഇമാമിന് അങ്ങോട്ടല്ലേ ചെന്ന് കാണേണ്ടത്? അതിന് മറുപടിയായി ഇമാം ഷാഫിഈ തങ്ങൾ, ഇൻസുറുതുഹു ഫലി ഫളിഹി ഔസാറഹു ഫലി ഫളിഹി ഔസാറനി ഫലി ഫളിഹി. ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടാലും അഹമ്മദ് എന്നവർ എന്നെ വന്ന് കണ്ടാലും ശ്രേഷ്ഠതയും മഹത്വവും അഹമ്മദ് ഇബ്നു ഹംബലിന് തന്നെ എന്ന് ഉസ്താദ് ശിഷ്യന് കൊടുത്ത അംഗീകാരം. അതിലപ്പുറമിന് എന്ത് വേണം? ഗുരുനാഥന്റെ അരിക ഗുരുനാഥൻ ശിഷ്യന്റെ അരികത്ത് വന്ന് താമസിക്കുമ്പോ മോള് വല്ലാതെ ശ്രദ്ധിച്ചു ഇമാം ഷാഫിഈ തങ്ങളെ. തന്റെ രാവിലെ പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ പറഞ്ഞ ഈ ഉസ്താദിന് 3 കുഴപ്പങ്ങൾ ഞാൻ കണ്ടു. 3 കുഴപ്പം കാണുന്നു, ഇതാണോ നിങ്ങൾ വലിയ ആളാന്നൊക്കെ പറഞ്ഞത്? എന്റെ മോളെ, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലോ, ഖിയാമുല്ലൈൽ ഒന്നും കണ്ടില്ലല്ലോ ഉസ്താദിന്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ മുതഅല്ലിമീങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി എന്ന ഇൽമുണ്ട്, തർതറത്ത് ലൈസൽ ഇൽമു ബിതർതറ, ഇങ്ങനെ പറയലും ചൊല്ലി പറയലും അൽഫ് മുഴുവൻ ഹിഫ്ളാക്കി, ഇതിലൊന്നും ഒന്നും ഇരിക്കുന്നില്ല. ലൗലൽ അമൽ, ദീനുകൊണ്ട് ഇൽമു കൊണ്ട് അമലില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ വേഷം കൊണ്ടും കാര്യമില്ല, തലയിക്കെട്ടുകൊണ്ടും കാര്യമില്ല, കുപ്പായം കൊണ്ടും കാര്യമില്ല. ഇൽമു കൊണ്ട് അമലില്ലെങ്കിൽ, നമ്മൾ പഠിച്ച പോലെ ജീവിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ലൗഖാനലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫുൻ ലകാന അശറഫ ഖൽഖില്ലാഹി ഇബ്ലീസു. അങ്ങനല്ലേ, വിജ്ഞാനം എന്നതിന് മാത്രം ഇഅ്റാബ് പറയാനും നഹ്വും സർഫും പറയാനും തിരിച്ചും മറിച്ചും മസ്അലകൾ പറയാനും കഴിവുണ്ട്, പക്ഷേ അമല് ചെയ്യൂല. രാത്രി വെറുതുകളില്ല, ഇബാദത്തുകളില്ല, സ്വകാര്യമായ ഇബാദത്തുകളില്ല, ഖിയാമുല്ലൈലില്ല, നാവ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, അനാവശ്യമായ വർത്തമാനങ്ങളും ചർച്ചകളും. ഇങ്ങനെയാണ് ഒരു മുതഅല്ലിമെങ്കിൽ അവനെക്കാളൊക്കെ എത്രയോ നല്ലത് ഇബ്ലീസ് അല്ലേ? ഇബ്ലീസിന് എത്ര ഇൽമുണ്ട്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇമാം അഹമ്മദ് എന്നവരുടെ അരികത്ത് തന്റെ ശിഷ്യൻ വന്ന് താമസിക്കാൻ വന്നൊരു സംഭവമുണ്ട്, ഇടക്ക് കയറി പറയട്ടെ. അഹമ്മദ് എന്നവര് ശിഷ്യനെങ്ങാനും സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുമോ, ആ മുതഅല്ലിമിനെ നിസ്കരിക്കാൻ വുദുഇന്റെ ഒരു ജഗ് വെള്ളം അവിടെ എടുത്തു വെച്ചു. സുബ്ഹിക്ക് എഴുന്നേറ്റപ്പോ വെള്ളം അനങ്ങിയിട്ടില്ല, വെള്ളം അനങ്ങിയിട്ടില്ല. അതിനർത്ഥം ആ മുതഅല്ലിം സുബ്ഹിന്റെ മുമ്പ് ഉറക്കത്തിന് എഴുന്നേറ്റുള്ള നിസ്കാരം തഹജ്ജുദും ഖിയാമുല്ലൈലും നിർവഹിച്ചിട്ടില്ല എന്ന. അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമുൻ ലൈസ ലഹു വിർദ്, അല്ലാഹുക്ക് ഇബാദത്തും ഖിയാമുല്ലൈലും ഇല്ലാത്ത മുതഅല്ലിമോ എന്ത് മുതഅല്ലിമാണ് എന്ന് അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വല്ലാത്ത കാലമാണ് ഇന്ന്. ഇൽമിന്റെ കുറവല്ല, പക്ഷേ ഇൽമു കൊണ്ടുള്ള അമലില്ലാത്ത കാലമാണ്. അല്ലാഹു നമ്മളൊക്കെ അവൻ ഇഷ്ടപ്പെട്ടവരിൽ ചേർത്ത് തരട്ടെ. നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും അല്ലാഹു തരട്ടെ. ഇമാം ഷാഫിഈ തങ്ങളെ കുറിച്ച്
അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവരുടെ മോള് പറഞ്ഞു, ഉപ്പാ നിങ്ങളുടെ ഉസ്താദ് രാത്രി നിസ്കരിക്കുന്നത് കണ്ടില്ല. പിന്നെ നിങ്ങളുടെ ഉസ്താദ് ഇന്നലെ നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചല്ലോ. ഉസ്താദ് മാരാമോ കുറച്ചല്ലേ തിന്നാൻ പാടുള്ളൂ. വയറിന്റെ മൂന്നിലൊന്ന് ഖരവസ്തുക്കൾ തിന്നാനും മൂന്നിലൊന്ന് പാനീയത്തിനും മൂന്നിലൊന്ന് ഒഴിച്ചിടണം. ഇങ്ങനെയാണ് മസല. എപ്പോഴെങ്കിലൊക്കെ വയറ് നിറച്ച് തിന്നിന് കുഴപ്പമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇത് ഡെയിലി പരിപാടി ഒരു 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 ആലിമിനോ മുസല്ലിമിനോ സാധാരണക്കാർക്കും പാടില്ലെന്നാണ്. നിങ്ങൾ ഉസ്താദ് ഇന്നലെ കുറെ ഭക്ഷണം കഴിച്ചല്ലോ. കുറെ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടി, ഒരു റൊട്ടി മുഴുവൻ തിന്നു എന്നതിനർത്ഥം കേട്ടോ. അതാണ് ഇന്നത്തെ പോലെ നാല് പ്ലേറ്റ് ചോറ് വെച്ചു എന്നല്ലാതെ. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദ് സുബഹിക്ക് ഒതുക്കണ കണ്ടില്ലല്ലോ പടച്ചവനെ, ഒതില്ലാതെയാണോ നിസ്കരിച്ചത്? അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞു, മോളെ ഞാൻ എന്റെ ഉസ്താദിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അദ്ദേഹം അങ്ങനെ വഴിവിട്ട് ജീവിക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ബോധ്യമുണ്ട് ഇമാം ഷാഫി അങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടാകും ഞാൻ ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഉസ്താദെ ഇങ്ങനെ എന്റെ മോള് പറയുന്നുണ്ട് വല്ലാണ്ട് വയറ നിറച്ച് ഭക്ഷണം തിന്നല്ലോ. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു, ത്വഅമുൽ കരീമി ദവാഉൻ ഫഅക്സറതു മിൻഹു വത്വഅമുൽ ലഈമി ദാഉൻ. പിശുക്കനായ ഒരു മനുഷ്യന്റെ ഭക്ഷണം അത് വിഷമാണ്, രോഗമാണ്, ഞാൻ തിന്നൂല. പക്ഷേ മാന്യനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യന്റെ ഭക്ഷണം അത് മരുന്നാണ്, ഞാനത് നന്നായി കഴിച്ചിട്ടുണ്ട്. ശരിയാണ്. പിന്നെ രാത്രി ഖിയാമുല്ലൈൽ, അത് പിന്നെ അഹമ്മദേ ഇന്നലെ കിടന്നുറങ്ങാൻ ഞാൻ കിടന്നപ്പോ എന്റെ മനസ്സിലേക്ക് വന്നു സബ്ഊന മസ്അല, ഞാൻ മുമ്പൊരിക്കലും മനസ്സിലാക്കിയിട്ടില്ലാത്ത 70 മസലകൾ വിശുദ്ധ ഖുർആനിന്റെ ഒരായത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇന്നലെ രാത്രി 70 മസലകൾ, 70 പുതിയ മസലകൾ ഒരായത്തിൽ നിന്ന്. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉറങ്ങുമ്പോഴല്ലേ തഹജ്ജുദ് സുന്നത്തുള്ളത്, എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. പിന്നെ എന്റെ വുളു മുറിഞ്ഞിട്ടില്ല. ഇഷാ എന്റെ വുളു കൊണ്ടാണ് ഞാൻ എന്റെ സുബഹ് നിസ്കരിച്ചത്. ശബാഷ്. എന്താ പറയേണ്ടത്? മൂന്ന് തെറ്റിദ്ധാരണകൾ നീങ്ങുകയാണ് ഇതിൽ. പറയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്ഹബിന്റെ ഇമാമിങ്ങൾ അള്ളാഹു നൽകുന്ന സൗഭാഗ്യം എന്തൊരു ഇൽമാണ്, എന്തൊരു ഇൽമാണ്. ഒരായത്തിൽ നിന്ന് 70 മസലകൾ ഒരു രാത്രിക്ക് രാത്രി പഠിച്ചെടുത്ത മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ഒരു മസല ഒരായത്തിൽ നിന്ന് 70 മസലകൾ, ഇത് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടിയ ഇൽമാണ്.